സാർ പല പല അഗ്നി പരീക്ഷകളും കടന്നു വന്നിട്ടുള്ള ഒരാളാണ് അങ്ങ്. അധീരമായി അങ്ങ് അതിജീവിച്ചിട്ടുണ്ട്. അഡ്വേഴ്സ് കണ്ടീഷൻ ഫേസ് ചെയ്തപ്പോഴൊക്കെ അത് ഓവർകം ചെയ്ത രീതി പ്രശംസനീയമാണ് സാർ. അതിനെ കുറിച്ചൊന്ന് വിവരിക്കാമോ സാർ? പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോകാതിരിക്കുക. ആ സന്ദർഭത്തിൽ മറ്റ് സഹപ്രവർത്തകന്മാരുമായി ആലോചിച്ച് ഒരു കൂട്ടായ നേതൃത്വമായി മാറാൻ ശ്രമിക്കുക. വ്യക്തിപരമായി നമ്മൾ മാത്രം വിചാരിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് കൂട്ടായ പ്രവർത്തനത്തിൽ കൂടിയാണ് പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കുക. എൻ്റെ ഓരോ പ്രതിസന്ധികളെയും നേരിട്ടിട്ട് വന്ന ഘട്ടത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്ന സഖാക്കളുമായി ആലോചിച്ച് യോജിച്ച നിലപാടുകൾ എടുത്തുകൊണ്ടാണ് പ്രതിസന്ധികളെ നേരിട്ടിട്ടുള്ളത്. അതൊരു കരുത്തായിട്ട് മാറും. ഒറ്റയ്ക്ക് നമ്മൾ സംഭ്രമിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് കൂട്ടായ ആലോചന നടത്തി പ്രതിസന്ധികളെ നേരിടുന്നതായിരിക്കും. അതായിരിക്കും നമ്മുടെ തന്നെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ അത് സഹായിക്കും. സാർ, ഒരു റഷ്യൻ സെയിങ് ഉണ്ട് സാർ, ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ മനോഭാവത്തെ കുറിച്ചിട്ടുള്ള സെയിങ് ആണ്. ഹാമർ ഷാറ്റേഴ്സ് ഗ്ലാസ് ബട്ട് ഫോർ ദ സ്റ്റീൽ. ഒരു ചുറ്റിക സ്ഫടികത്തെ ഉടച്ചു തകർക്കുന്നു, അതിനോടൊപ്പം തന്നെ സ്റ്റീലിന് രൂപം നൽകുന്നു, ഉരുക്കിന് രൂപം നൽകുന്നു. ഇത് റഷ്യൻ സെയിങ് ആയതുകൊണ്ട് ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ മനോഭാവത്തെയും ക്യാരക്ടറിനെയും കുറിച്ചിട്ടാണെന്നാണ് പൊതുവെയുള്ള ചൊല്ല്. ഇതിനോട് എങ്ങനെയാണ് അങ്ങ് പ്രതികരിക്കുന്നത്? അത് കമ്മ്യൂണിസ്റ്റുകാരുടെ എല്ലാ പ്രവർത്തനങ്ങളും സൃഷ്ടിപരമായ പ്രവർത്തനത്തിലേക്കാണ് എത്തുന്നത്. അതെ, അപ്പം അതാണ് ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെ നശീകരണ പ്രസ്ഥാനമല്ല, അല്ല സമൂഹത്തെ പുനഃസൃഷ്ടിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. അതാണ് ഈ റഷ്യൻ വാക്കുകൾ അർത്ഥമാക്കുന്നത്. പാട്രിയോട്ടിസം, ദേശീയത, ദേശസ്നേഹം, ദേശാഭിമാനി എന്നൊക്കെ പറയാറുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് പലരും ഇതിന്റെ മൊത്ത കച്ചവടക്കാരായിട്ട് വക്താക്കളായിട്ട് മാറിയിട്ടുണ്ട്. ദേശീയതയെ കുറിച്ചിട്ടുള്ള അങ്ങയുടെ കാഴ്ചപ്പാട് ഒന്ന് വിവരിക്കുമോ? വിമർശിക്കുന്നവരെല്ലാം രാജ്യദ്രോഹികൾ, ട്രൈറ്റേഴ്സ് എന്നാണ് ചില ഈ ദേശസ്നേഹത്തിന്റെ വക്താക്കൾ പ്രചരിപ്പിക്കുന്നത്. പാട്രിയോട്ടിസം ഇസ് ദ ലാസ്റ്റ് റെഫ്യൂജി ഓഫ് സം സ്യൂഡോ പൊളിറ്റീഷ്യൻസ്. അങ്ങനെയാണ് ആ ചൊല്ല് നമുക്ക് തോന്നുന്നത്. ഇത് അങ്ങക്ക് എപ്പോഴും തോന്നിയിട്ടില്ലേ? വിമർശിക്കപ്പെടുന്നവരെല്ലാം അവരെല്ലാവരും രാജ്യദ്രോഹികളായും മുദ്രകുത്തം. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വിമർശനം എന്നുള്ളത്. അതെ, ബഹുസ്വരത ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. വ്യത്യസ്ത സ്വരങ്ങൾ ഉയർന്നു വരണം. ഒരു സ്വരം മാത്രമുള്ളത് ഒരു ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമല്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരെല്ലാം രാജ്യദ്രോഹികളാണ് എന്ന് മുദ്രകുത്തുന്ന സമീപനം അത് ദേശരക്ഷ സംരക്ഷിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല. അതൊരു ഫാസിസ്റ്റ് സമീപനമാണ്. എതിർശബ്ദങ്ങൾ പാടില്ല, എതിർശബ്ദം ഉന്നയിക്കുന്നവനെ ഇല്ലാതാക്കും. ഇത് ഫാസിസത്തിൻ്റെ ഒരു രീതിയാണ്. അതിൻ്റെ ഫാസിസത്തിൻ്റെ ചില കേളികൂട്ടുകളാണ് ഇന്ന് ഇന്ത്യയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ബഹുസ്വരതയ്ക്കെതിരായുള്ള വെല്ലുവിളി. അങ്ങനെ പറയുന്നവരെല്ലാം രാജ്യദ്രോഹികൾ, ഞങ്ങൾ മാത്രമാണ് രാജ്യത്തെ രക്ഷിക്കുന്നവർ എന്ന് പ്രചരിപ്പിക്കുന്നൊരു സമീപനം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് RSS-ൻ്റെ ഒരു തത്വശാസ്ത്രമാണ്, അവരുടെ പ്രവർത്തന രീതിയാണ്. അതാണ് ഇപ്പോൾ ഏത് പ്രശ്നം ഉന്നയിച്ചാലും അതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റാഫേൽ കുംഭകോണം സംബന്ധിച്ചുള്ള ആരോപണം രാഹുൽ ഗാന്ധി ഉയർത്തിയപ്പോൾ, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇപ്പോൾ നടന്ന പ്രചാരവേള അദ്ദേഹം രാജ്യദ്രോഹിയാണ്, പാകിസ്ഥാന് വേണ്ടിയും ചൈനയ്ക്ക് വേണ്ടിയും പ്രചരിപ്പിക്കുന്നുള്ളതാണ്. അപ്പം രാജ്യത്തു നിന്നൊരു പാകിസ്ഥാൻ വിരോധവും ചൈനീസ് വിരോധവും പ്രചരിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലക്കും മുസ്ലിം വിരുദ്ധ പ്രചാരവേലയും സംഘടിപ്പിച്ച് ഇവിടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനുള്ള RSS-ൻ്റെ നീക്കത്തിൻ്റെ ഭാഗമാണ്. അതിനുവേണ്ടിയാണ് ദേശസ്നേഹം, ദേശഭക്തി എന്നെല്ലാമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രത്തോട് യാതൊരുവിധ സ്നേഹവും ഇല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് RSS. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തൊരു സംഘടനയാണ് RSS. ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നൊരു സംഘടനയാണ് RSS. ആ കാര്യങ്ങൾ പുറത്തു വരുന്ന ചർച്ചാ വിഷയമാകാതിരിക്കാനാണ് എപ്പോഴും ദേശീയത, രാജ്യസ്നേഹം, മറ്റുള്ളവരെല്ലാം രാജ്യദ്രോഹികൾ. RSS-നെ എതിർക്കുന്നവരൊക്കെ രാജ്യദ്രോഹികളാണെന്നും ഭരണത്തെ എതിർക്കുന്നവരൊക്കെ രാജ്യദ്രോഹികളാണെന്നും പ്രചരിപ്പിക്കുന്ന ഒരു പുതിയ സമീപനം രാജ്യത്ത് വളർന്നു വരികയാണ്. ഇത് വളരെ അപകടത്തിലേക്കാണ് നയിക്കാൻ പോകുന്നത്. ഈ ആപത്ത് തുറന്നു കാണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ രാജ്യത്തെ നിലനിർത്താൻ കഴിയുള്ളൂ. സാർ, മതം, ദൈവികത, മതഭ്രാന്ത് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഉയർന്നു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് സാർ. ഈ മനുഷ്യത്വവും അത് പകരാനുള്ള കൈകളുമാണ് ഈ മതങ്ങളെക്കുറിച്ച് പറയുന്ന ചുണ്ടുകളേക്കാൾ നല്ലത് എന്ന് പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാരന് മാത്രമേ അതിനെതിരെ പ്രതികരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ അത് ശരിയല്ലേ സാർ? കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളുടെയും നന്മകളെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ഉൾക്കൊള്ളിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു മതത്തിനും എതിരല്ല.
എല്ലാ മതങ്ങളിലുമുള്ള നന്മകളെ അംഗീകരിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസ്റ്റുകാർ ഒരു മതത്തിൻ്റെ പ്രചാരകന്മാരുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് ഒരു മതത്തെയും യുദ്ധം ചെയ്ത് ഇല്ലാതാക്കാൻ കഴിയില്ല. മതം ഓരോ മതങ്ങളും രൂപം കൊണ്ടത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ്. അത് രൂപം കൊണ്ട കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നും ആ മതങ്ങൾ നിലനിൽക്കുന്ന ചില മതങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ മതങ്ങളും സൃഷ്ടിച്ച സാഹചര്യം അത് നിലനിൽക്കുന്നുണ്ടോ എങ്കിൽ ആ മതങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവും, അല്ലെങ്കിൽ അത് കാലഘട്ടപ്പെടും. അതാണ് പല മതങ്ങൾക്കും ലോകത്ത് സംഭവിച്ചിട്ടുള്ളത്. ഈ അനുഭവത്തിൽ നിന്ന് പോയിട്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ മതവിശ്വാസത്തെയും അവരുടെ ഇതിനേക്കാളും പ്രധാനമായി കാണുന്ന മനുഷ്യ ജീവിതത്തെയാണ്, മനുഷ്യ ജീവിതം, മനുഷ്യന് ജീവിക്കാനുള്ള സാഹചര്യം വേണം, വസ്ത്രം, വീട്, ഭക്ഷണം, ആരോഗ്യം, ജോലി, ഇതൊക്കെ കിട്ടുന്നൊരു ആളായിട്ടാണ് മനുഷ്യൻ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൽ മതവിശ്വാസം പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, ഈശ്വര വിശ്വാസം പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അവൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ആ ജീവിത പ്രശ്നങ്ങൾക്കാണ് കമ്മ്യൂണിസ്റ്റുകാരും പ്രാധാന്യം കൊടുക്കുന്നത്. ആ ജീവിത പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ ജനങ്ങൾ അംഗീകരിക്കുന്നത്. അതെ, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാവരോടും നിങ്ങൾക്ക് മതമുണ്ടോ എന്ന് ചോദിച്ച് മതവിശ്വാസികളെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് അകറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ പതിനാല് നാട്ടിൽ വില പോകാത്തതിൻ്റെ കാരണം കമ്മ്യൂണിസ്റ്റുകാരാണ് മനുഷ്യ ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പം മതവിശ്വാസിക്കും മതവിശ്വാസം ഇല്ലാത്തവനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് എല്ലാവരും തിരിച്ചറിയുന്ന ഒരു സമൂഹമായിട്ട് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. സർ, നല്ലൊരു നേതാവാണ് അങ്ങ്. അങ്ങയുടെ നേതൃപാഠവും നേതൃഗുണം, ഈ ഒരു നേതൃത്വത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നേതാവിന് വേണ്ട പ്രത്യേകപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് സാറിനൊന്ന് പറയാമോ? സാർ, നല്ല നേതാവാണോ എന്ന സമൂഹമാണ് വിലയിരുത്തേണ്ടത്. അത് ഞാൻ തന്നെ വിലയിരുത്തേണ്ടതൊരു കാര്യമല്ല. പക്ഷേ നേതാവിന് വേണ്ട പ്രത്യേകം, താങ്കൾ അങ്ങനെ പറഞ്ഞതിൽ താങ്കളോട് നന്ദിയുണ്ട്. ഇതിൽ ഒരു നേതൃ ആയിട്ട് രൂപപ്പെട്ടു വരുന്ന ആൾക്ക് പല ഗുണങ്ങളും ഉണ്ടാവണം. അത്തരത്തിലുള്ള ഗുണങ്ങൾ പ്രവർത്തിച്ച് നേടിയെടുക്കേണ്ടതാണ്. അതെ അതെ, കർമ്മ കൊണ്ട് ഉണ്ടാകേണ്ടതാണ് അത്തരം കാര്യം. അതെ, അതിൽ അങ്ങനെയുള്ള ഒരാളുടെ പ്രവർത്തനം സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ, സമൂഹം ശ്രദ്ധിക്കുന്നുണ്ടോ, ശ്രദ്ധിക്കപ്പെടുന്നെന്ന് വരുമ്പോഴാണ് അദ്ദേഹം ഒരു നേതാവായിട്ട് മാറുന്നത്. അല്ലാതെ ഞാൻ സ്വയം നേതാവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾ നേതാവാകില്ല. എനിക്ക് നേതാവാകണം എന്ന് സ്വയം ആഗ്രഹിച്ചതുകൊണ്ട് നേതാവാകില്ല. സമൂഹത്തിൻ്റെ അംഗീകാരം കിട്ടുന്നതോടുകൂടി ഒരാളൊരു നേതാവായിട്ട് മാറുന്നുള്ളൂ. അല്ലാതെ ഞാൻ ഒരേ സ്ഥലത്തുകൊണ്ട് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതുകൊണ്ട് നേതാവാകാൻ കഴിയില്ല. ഇന്ന് ഫ്ലക്സ് ബോർഡ് വെച്ച് നേതാക്കന്മാരാകാനുള്ള ശ്രമം രാജ്യത്ത് നടക്കുന്നുണ്ട്. അത് ഫ്ലക്സുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മനുഷ്യന്റെ ഹൃദയത്തിൽ സ്ഥാനം നേടുന്ന ഒരാളെ നേതാവാകാൻ സാധിക്കും. അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിൽ നമ്മൾ ചെയ്യണമെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക, അതാണ് എൻ്റെ ഉൾക്കാഴ്ച എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. മൻമോഹൻ സിംഗ് പാർലമെന്റിൽ രാജ്യസഭയിൽ പറഞ്ഞത് ഡിമോണിറ്റൈസേഷൻ ഒരു ഓർഗനൈസ്ഡ് ലൂട്ട് എന്നാണ് പറഞ്ഞത്, സംഘടിതമായ കൊള്ള. മോഡി ഭരണം തികച്ചും ഒരു തികഞ്ഞ പരാജയം എന്ന് വിശേഷിക്കാൻ കഴിയുമോ? മോഡി അധികാരത്തിൽ വന്നപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾക്കെങ്കിലും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾ മുഴുവൻ ഇപ്പോൾ തകർന്നിരിക്കുകയാണ്. ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവന്ന നിരവധി പരിഷ്കാരങ്ങൾ അത് വിപരീത ഫലമാണ് ചെയ്തത്. നോട്ട് നിരോധനം, അതെ, ജി എസ് ടി, ഇതെല്ലാം തന്നെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ചെയ്തതാണ് എന്ന വസ്തുത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സാധാരണ ജനങ്ങളുടെ താല്പര്യമല്ല മോദി സർക്കാരിൻ്റെ താല്പര്യം, കോർപ്പറേറ്റുകൾക്കാണ് ഈ ഭരണം കൊണ്ട് ഗുണമുണ്ടായത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ മൊത്ത സമ്പത്തിൻ്റെ 28% ഇന്ത്യയിലെ 1% വരുന്ന സമ്പന്ന വർഗത്തിൻ്റെ കൈവശമാണ്. ഇവിടെ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 1% സമ്പത്ത് വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. നേരത്തെ അത് 11% ഈ 1% കയ്യിലുള്ള സമ്പത്ത്, അത് 28%. ഇവർക്ക് സമ്പത്ത് കുന്നുകൂട്ടാനുള്ള സാമ്പത്തിക നയങ്ങളാണ് മോദി സർക്കാർ ആവിഷ്കരിക്കുന്നത്. അതാണ് എണ്ണയുടെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇന്ത്യയിൽ എണ്ണവില പെട്രോളിനും ഡീസലിനും വർദ്ധിക്കും. ഇപ്പോൾ 90 രൂപ വരെ 1 ലിറ്റർ പെട്രോളിനും മുംബൈയിലായി എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇത് സമീപഭാവിയിൽ 100 രൂപയിലേക്ക് എത്തും എന്നുള്ള വാർത്തകളും വന്നിരിക്കും. എണ്ണ കമ്പനിക്കാർക്ക് എണ്ണയുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം വിട്ടുകൊടുത്തതാണ് ഈ സ്ഥിതി ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ എണ്ണ കമ്പനിക്കാർ ഒരു ലാഭമായിട്ടെടുത്തിരുന്നത്
ഒമ്പത് ശതമാനം വരെയാണ് ലാഭം എടുത്തത്. ഇപ്പോൾ എണ്ണ കമ്പനിക്കാർ 16% ലാഭമെടുക്കുന്നത്. ഈ 16% ലാഭമെടുത്ത് എണ്ണ കമ്പനിക്കാർ കിട്ടുന്ന അധിക വരുമാനത്തിൻ്റെ ഒരു ഭാഗം അത് ബി ജെ പിക്കാർ പങ്കിട്ടെടുക്കുകയാണ്. ഇതുകൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എണ്ണ വില ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്നത്. ഇതെല്ലാം തന്നെ രാജ്യത്തെ സ്ഥിതി ഗുരുതരമാക്കി. ഏറ്റവും വലിയ അഴിമതിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്ത് നടക്കുന്നത്. ഇപ്പോൾ റാഫേൽ വിമാനം വാങ്ങിയതിൻ്റെ പേരിൽ വലിയ കുംഭകോണം നടന്നുള്ള ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു അഴിമതിരഹിതമായ ഭരണം, സൽഭരണം കാഴ്ചവെക്കാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന മോദി ഇന്ന് പൂർണ്ണമായി ജനങ്ങളെ നിരാശപ്പെടുത്തി. തൊഴിലില്ലാത്ത യുവാക്കൾക്ക് 2 കോടി ആളുകൾക്ക് ഒരു വർഷം ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടായില്ല. തൊഴിൽരഹിതമായ ഒരു വളർച്ചയാണ് ഇന്ന് രാജ്യത്തിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 90 ലക്ഷം പേർക്ക് ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. കാർഷിക മേഖല പൂർണ്ണമായിട്ടും തകർന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളൊക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാജ്യത്തെ സാമ്പത്തികമായി ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കാക്കി മാറ്റും. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കടം, കിട്ടാക്കടം പെരുകിക്കൊണ്ടിരിക്കും. ബാങ്കുകളുടെ കടം കൊള്ള ചെയ്തു പോകാൻ കുത്തകൾക്ക് അനുവാദം കൊടുത്തിരിക്കും. ഇങ്ങനെ രാജ്യമാകെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത് മോദി സർക്കാരിൻ്റെ സാമ്പത്തിക നയവും ഉദാരവൽക്കരണ നയവും അവരുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാനുള്ള അമിതമായ താല്പര്യവുമാണ് ഈ സ്ഥിതിയിലേക്ക് രാജ്യത്തെ നിന്ന് ചെന്നെത്തിച്ചിട്ടുള്ളത്. പൂർണ്ണമായും മോദി ഭരണം ജനങ്ങൾ വെറുക്കുന്നൊരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ഈ ഭരണത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നുള്ളതാണ് ഇന്ന് രാജ്യം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ധനക്കമ്മി 5.91 ലക്ഷം കോടിയാണ് നമ്മുടെ ധനക്കമ്മി. ബാങ്കുകളുടെ കിട്ടാക്കടം എന്ന് പറയുന്നത് 8.41 ലക്ഷം കോടി. ഈ ബാങ്കുകളുടെ ഇന്ന് കിട്ടാനുള്ള കിട്ടാക്കടം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ ധനക്കമ്മി കുറച്ച് വരുത്താവുന്നതേ ഉള്ളൂ. ഈ ധനക്കമ്മി കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പെട്രോളിന്റെ വില ഇങ്ങനെ അടിക്കടി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ധനക്കമ്മി കുറച്ചു കൊണ്ടുവരാൻ അവർ പല മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ വൻകിടക്കാരെ തൊടാൻ തയ്യാറല്ല. ധനക്കമ്മി കുറച്ചു കൊണ്ടുവരാൻ വിവിധ മാർഗങ്ങൾ സ്വീകരിക്കാം. സാധാരണക്കാരനെ ഞെക്കിപ്പിഴിഞ്ഞ് ധനക്കമ്മി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബാങ്കുകളുടെ കിട്ടാക്കടം അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല. ബാങ്കുകളിൽ നിന്ന് കടം തിരിച്ചടക്കേണ്ടത് കോർപ്പറേറ്റുകളാണ്. ആ കോർപ്പറേറ്റുകളിൽ നിന്ന് പിടിച്ചെടുക്കാൻ യാതൊരു സംഭവമില്ല. പ്രതിസന്ധിയിലാകുന്ന കോർപ്പറേറ്റുകളെ സഹായിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ റാഫേൽ കുംഭകോണത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. കടത്തിൽപ്പെട്ടിരുന്ന റിലയൻസ് കമ്പനിക്കാരനെ, അംബാനിയെ സഹായിക്കാനാണ് റാഫേൽ ഇടപാടിൽ അവരെ ഇപ്പോൾ പങ്കാളിയാക്കിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ എവിടെയാണോ കോർപ്പറേറ്റുകൾ വിഷമിച്ച് നിൽക്കുന്നത് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭരണമെത്തും. പാവപ്പെട്ടവൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അവൻ്റെ കൂടെ നിൽക്കാൻ ആളില്ല. കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യുന്നു, തൊഴിലാളികൾക്ക് ജോലിയില്ലാതാകുന്നു, അവരെ സഹായിക്കാൻ ഇവിടെ ഒരു ഗവൺമെൻറ് ഇല്ല. കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് ഈ ഗവൺമെൻറ് എന്നുള്ളത് അക്ഷരാർത്ഥം തെളിയിക്കപ്പെട്ടു. ഈ ഗവൺമെൻറ് അതുകൊണ്ടാണ് ജനങ്ങൾ വെറുക്കുന്ന സ്ഥിതിയിലേക്ക് ഇപ്പൊ എത്തിയിരിക്കുന്നത്. തികഞ്ഞ പരാജയമാണ് മോദി സർക്കാർ എന്ന അനുഭവത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. സർ, 2019 ലോക്സഭാ ഇലക്ഷനിലേക്ക് വരാം. കഴിഞ്ഞ തവണ CPM-ന് 5 സീറ്റ് ഉണ്ടായിരുന്നു. ഒരു ഡബിൾ ഫോൾഡ് റിസൾട്ട്, 2 അക്കം ഉള്ള റിസൾട്ട് അല്ലെങ്കിൽ അതിനു മുകളിൽ ഒരു പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ പ്രതീക്ഷ എന്താണ്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 8 സീറ്റാണ് ഇടതുപക്ഷത്തിനുണ്ടായത്, സ്വതന്ത്രമാരെയും കൂടി ചേർത്ത്. അതെ, ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യ ഇത്തവണ പാർലമെന്റിൽ വർദ്ധിക്കും. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നിർണായകമായ മുന്നേറ്റം കേരളത്തിലുണ്ടായി. അങ്ങനെയാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത്. ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയത് 2004 അന്ന് 20-ൽ 18 സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടി. അതിന് സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിൽ രൂപപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് 2004 ആവർത്തിക്കാനാണ് ഈ 2019 അത്തരമൊരു സാധ്യതയാണ് വളർന്നു വരാൻ പോകുന്നത്. അതിനുള്ള ശ്രമമായിരിക്കും ഞങ്ങൾ സംഘടിപ്പിക്കും. സർ, ഒരു 100 കണ്ട ഏറ്റവും വലിയ പ്രളയമായിരുന്നു കേരള ജനത അഭിമുഖീകരിച്ചത്. അതിജീവനത്തിന്റെ പാതയിലാണ് മലയാളികൾ. ഈ അതിജീവനത്തിന്റെ നാളുകൾ കേരള ജനതയോട് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? കേരളം ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതെ, ഇത്തരമൊരു പ്രളയക്കെടുതി ഉണ്ടായപ്പോൾ അതിനെ നേരിടാൻ കേരളം കാണിച്ച മനസ്സാണ്, മനക്കരുത്ത്, ഈ ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത്. ഇത്തരം പ്രളയങ്ങളുണ്ടായ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അത് കൈകാര്യത്തിൽ വ്യത്യസ്തമായി കേരളത്തിൽ ഇടപെടാൻ സാധിച്ചു. 8 ലക്ഷത്തിലധികം ആളുകൾ ക്യാമ്പുകളിലേക്ക് എത്തിച്ചു. അവരെ ക്യാമ്പുകളിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ മരണസംഖ്യ വളരെ കൂടുമായിരുന്നു.
മരണസംഖ്യ കുറക്കാൻ കഴിഞ്ഞത് തത്സമയത്തുള്ള ജനങ്ങളുടെ ഇടപെടലാണ്. എല്ലാവരും പട്ടാളം വരട്ടെ സൈന്യം വരുമോ എന്ന് ചോദിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ, ഒരു സൈന്യമായിട്ട് പ്രവർത്തിച്ചു. അവരാണ് യഥാർത്ഥ ഹീറോസ്. നമുക്ക് ഇവിടെ തന്നെ ഒരു സൈന്യം ഉണ്ട് എന്ന് തെളിയിക്കാൻ കേരളത്തിന് കഴിഞ്ഞു. അങ്ങനെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മറ്റുള്ളവന്റെ സഹായം കിട്ടട്ടെ, അധികാരികൾ ഇടപെട്ടെ എന്ന് നോക്കി നിൽക്കുന്ന മനോഭാവം മാറി ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സംസ്കാരം കേരളത്തിന് രൂപം കൊണ്ടിട്ടാണ്. ഇതാണ് കേരളത്തിന്റെ പ്രത്യേകത. ഈ ബോധം, സാമൂഹ്യ ബോധം, അതാണ് നമുക്ക് ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ എല്ലാവർക്കും രംഗത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള സഹായകരമായത്. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ കരുത്ത്. ആ കരുത്ത് ശക്തിപ്പെടുത്തുകയാണ് ഇനി വേണ്ടത്. അതുവഴി ഇപ്പോൾ നമ്മൾ നേരിട്ട പ്രശ്നങ്ങൾ നമുക്ക് നേരിടാം. അതിനുവേണ്ടി വലിയ തോതിലുള്ള പണം വേണം. അത് സമാഹരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നവ കേരളം സൃഷ്ടിക്കണം. സർ, ഇത് ഡൗൺ മെമ്മറി ലൈൻ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ് സർ. പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങ് കുറേ നാഴികകല്ലുകൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അത് ചില മൈൽ സ്റ്റോൺസ്, നാഴികകല്ലുകൾ, ചില വർഷങ്ങൾ, ചില സംഭവങ്ങൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങക്ക് അത് ഓർത്തെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഓർമ്മകളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടം സർ. ഇതിൽ ആദ്യത്തേത്, സർ, അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആൻഡ് ടൂറിസം, ഹോം മിനിസ്റ്റർ ആയിരുന്നു. അത് ഏത് ഒരു ടൈമാണെന്ന് സാറിന് ഓർമ്മയുണ്ടോ? അത് 2006 ആണ് ഉണ്ടായത്. സാർ, യുവജന പ്രസ്ഥാനത്തോടൊപ്പം പ്രസിഡന്റായിട്ട് സാറുണ്ടായിരുന്നു. ആ കൊല്ലം ഒന്ന് സാറിന് ഓർത്തെടുക്കാൻ പറ്റും, ആ ഏത് പീരീഡ് ആണെന്നുള്ളത്? 1980-82 കാലത്താണ് DYFI യുടെ ജില്ലാ പ്രസിഡന്റായി. കണ്ണൂർ ജില്ല. അതെ, അന്ന് കാസർഗോഡെല്ലാം കൂടി ചേരുന്ന ജില്ലയായിരുന്നു. അതെ അതെ, ആ ജില്ലയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു. ആ ദിവസവും ഞാൻ ഓർത്തിരിക്കാൻ ഒരു പ്രത്യേകതയുണ്ട്. അതെ, 1980 April 27 ഞാൻ ജില്ലാ പ്രസിഡന്റായത്. അന്ന് എന്റെ വിവാഹം നടന്ന ദിവസമായിരുന്നു April 27. ഞാൻ വിനോദിനിയുമായിട്ട് വിവാഹം കഴിഞ്ഞ ദിവസമാണ് എന്നെ ജില്ലാ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഞാൻ ആ സമ്മേളനത്തിൽ അതുകൊണ്ട് പൊതു സമ്മേളനത്തിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന വിവരം അറിഞ്ഞതിന് ശേഷമാണ്, കല്യാണം കഴിച്ച് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഞാൻ കണ്ണൂരിൽ പോയിട്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഈ ചോദ്യത്തിന് ഇത്ര ഒരു പ്രത്യേകതയുണ്ടെന്ന്, പ്രത്യേകതയുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. ഇപ്പോ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വിനോദിനി മാമിനെ കുറിച്ച് രണ്ടു മൂന്ന് കാര്യങ്ങളൊന്ന് പറയണം സർ. വിനോദിനി എന്റെ ജീവിത പങ്കാളി എന്നുള്ള നിലയിൽ, ഭാര്യ എന്നുള്ള നിലയിൽ, എനിക്ക് ഭാര്യ മാത്രമല്ല, അവരെന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. എല്ലാ എന്റെ മുഴുവൻ കാര്യങ്ങളും ഒരു വീട്ടിനകത്തുള്ള ഹോം മിനിസ്റ്ററാണ് അവർ. അതാണ് അവരുടെ പ്രത്യേകത. എല്ലാ കാര്യങ്ങളിലും അവരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അവരെ പിന്നെ എല്ലാം ഞങ്ങൾ ഒന്നിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ അവളെ കല്യാണം കഴിഞ്ഞു. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും അവളും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു. അതിനുശേഷമുള്ള കാലഘട്ടം വിഷമം നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. അന്നേരത്തുള്ള എനിക്ക് തീരെ വരുമാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരുടെ വരുമാനം ഉപയോഗിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതം തന്നെ, അവർ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിച്ചത്. അതൊന്നും തന്നെ ഒരു ദുഃഖം അറിയിക്കാതെ, ആരോടും ഒരു പരിഭവം പറയാതെ, എല്ലാം മനസ്സിൽ ഒതുക്കി പിടിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു തരിക, എന്നെ മാത്രം ആലോചിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യ, ഒരു ഇതാണ് എൻ്റെ ഭാര്യയുടെ, വിനോദിനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വലിയൊരു താങ്ങും ഒരു കരുത്തുമാണ് എൻ്റെ ഭാര്യ. അത് ഏത് കാലത്തും എന്നെ എപ്പോഴും അഭിമാനത്തോടു കൂടി എൻ്റെ ഓർത്തിരിക്കേണ്ടുന്നൊരു കാര്യമാണ്. ആ ചോദ്യം വരുമ്പോൾ എനിക്കൊരു പ്രത്യേകതയുണ്ട് എന്നുള്ള കാര്യവും ഞാൻ പ്രത്യേകം ഇവിടെ സൂചിപ്പിക്കുകയാണ്. സാർ, പോളിറ്റ് ബ്യൂറോ മെമ്പറായ, അത് പാർട്ടി അസ്യൂം, ജോലി അസ്യൂം ചെയ്ത ആ ദിവസം വന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ സാർ? 2008 കോയമ്പത്തൂരിൽ വെച്ച് ചേർന്ന പാർട്ടി കോൺഗ്രസിൽ വെച്ചാണ് പോളിറ്റ് ബ്യൂറോ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അത് April 1st എൻ്റെ ഓർമ്മ. April 3 അന്ന് ഞാൻ കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗമായി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലാണ് എന്നെ പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരഞ്ഞെടുത്തത്. അന്ന് സാധാരണഗതിയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആളുകളെ ഒക്കെയാണ് തിരഞ്ഞെടുക്കാറെങ്കിൽ, അതിൽ നിന്ന് വ്യത്യസ്തമായി ആ ഘട്ടത്തിൽ തന്നെ എന്നെ പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരഞ്ഞെടുത്തു എന്നുള്ളത് എനിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ, പാർട്ടിയിൽ ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമായിരുന്നു. കേരളത്തിൽ പാർട്ടിയുടെ അമരക്കാരൻ CPM സംസ്ഥാന സെക്രട്ടറി അസ്യൂം ചെയ്ത ദിവസം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ സാർ? 2015 February 1st നടന്ന
ആലപ്പുഴയിൽ വെച്ച് ചേർന്ന സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഫെബ്രുവരി മാസം സമ്മേളനം സമാപിച്ച ദിവസം 23 ഇരുപത് മുതൽ 23 വരെ 23 തീയതിയാണ് സെക്രട്ടറി ആയിട്ട് എന്നെ തിരഞ്ഞെടുക്കുന്നത്. സർ, ലീഡേഴ്സ് ആർ ഫോറെവർ എന്ന പ്രോഗ്രാമിന്റെ ആദ്യ എപ്പിസോഡിൽ അതിഥിയായി എത്തിയതിനും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതിനും കൈരളി ചാനലിന്റെ പേരിലും വ്യക്തിപരമായ എന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു സർ. വീട്ടിലുള്ള എല്ലാവരോടും, പത്നിയോടും മക്കളോടും കൊച്ചുമക്കളോടും എല്ലാ സഹാ സ്നേഹാന്വേഷണങ്ങളും അറിയിക്കുക സർ. നന്ദി. താങ്ക് യു. നമസ്കാരം.